الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹുവിനെ സൂക്ഷിക്കുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളെ സ്വന്തം ജീവിതത്തിൽ പാലിക്കുക. പ്രിയപ്പെട്ടവരെ, അഷ്ഷേഖ് ഹുസൈൻ ബിൻ അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് ഹഫിളഹുല്ലാ മസ്ജിദുൻ നബവിയിൽ നടത്തിയ ജുമുഅ ഖുതുബയുടെ സംക്ഷിപ്ത പരിഭാഷയാണ് നിങ്ങൾ ശ്രവിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അല്പം വൈകിയിട്ടുണ്ട്, ക്ഷമ ചോദിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനോട് തഖ്വയുള്ളവരാകുക. തഖ്വയാണ് ജീവിതത്തിൽ സകലമാന സൗഭാഗ്യങ്ങളും സമാധാനങ്ങളും ഇഹപര വിജയങ്ങളും നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യന് നൽകുന്ന എല്ലാ ഇബാദത്തുകൾക്ക് പിന്നിലും അള്ളാഹുവിന്റെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന് ഗുണകരമായി തീരുന്ന പ്രസ്തുത ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിലാണ് വിശ്വാസിയുടെ വിജയമിരിക്കുന്നത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു, മൻ ഫഹിമ ഹിക്മത ശാരഇ കാന ഹുവൽ ഫഖീഹു ഹഖ. ആരാധനകളിലുള്ള ശാരിഇന്റെ അഥവാ അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണ് എന്നറിഞ്ഞവനാണ് യഥാർത്ഥ ജ്ഞാനി എന്നാണ് അതിന്റെ ആശയം. മറ്റേതൊരു ഇബാദത്തിലും ഉള്ളതുപോലെ നാം ഇന്ന് നിർവഹിക്കുന്ന വ്രതാനുഷ്ഠാനത്തിലും അള്ളാഹുവിന്റെ കൃത്യമായ യുക്തികളുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. ഹൃദയത്തിൽ തഖ്വയുണ്ടാക്കുക എന്നതാണ് നോമ്പിലെ സുപ്രധാനമായ യുക്തിയും ലക്ഷ്യവും. നോമ്പ് ഈമാനിനെ പുതുക്കുന്നുണ്ട്, ഹൃദയത്തെ സംസരിക്കുന്നുണ്ട്, മനസ്സുകളിലെ മാലിന്യങ്ങളെ മുഴുവനും കഴുകി മാറ്റുന്നുണ്ട്, തഖ്വയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നോമ്പിന്റെ ഫലത്തെ പറ്റി പറയുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത്, നോമ്പ് തഖ്വ ആർജിക്കാനുള്ള ഏറ്റവും മഹത്തായ സഹായക ഘടകമാണ്. അത് മുത്തഖിയുടെ കയ്യിലെ കടിഞ്ഞാണാണ്, പുണ്യവാന്മാരുടെയും ദൈവ സാമീപ്യം ആഗ്രഹിക്കുന്നവരുടെയും പൂന്തോപ്പാണ് എന്നാണ്. ജീവിതത്തിന്റെ നല്ല പര്യവസാനത്തിൽ ഉതകുന്ന വിധം ആത്മാർത്ഥതയോടെയാകണം ആരാധനാകർമ്മങ്ങളെല്ലാം നാം നിർവഹിക്കേണ്ടത്. ഏതൊരു കർമ്മത്തിന്റെ മുന്നിലും അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഏതൊരാൾ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിലെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ അവന് സ്വർഗം തന്നെയാണ് സങ്കേതം എന്ന് സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുസ്ലിം സഹോദരന്മാരെ, അള്ളാഹുവുമായുള്ള നമ്മുടെ സ്നേഹബന്ധം സാക്ഷാത്കരിക്കും വിധം ഈ മാസത്തെ വിനിയോഗിക്കുക. അവന് കീഴ്പ്പെടാനും അവന്റെ മുമ്പാകെ വിനയം അധികരിപ്പിക്കാനും അവന്റെ കൽപ്പനാനിർദ്ദേശങ്ങളെ പാലിക്കാനും അവന്റെ കോപങ്ങൾക്ക് വിധേയമാക്കുന്ന ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഷാത്തിബി റഹിമഹുല്ലയുടെ പ്രസ്താവന ഇവിടെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഓരോ മതനിയമം നിയമമാക്കിയതിലും ശർഇയായ ഉദ്ദേശ്യമുണ്ട്. മനുഷ്യനെ അവന്റെ ദേഹേച്ഛകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവനെ താൻ അള്ളാഹുവിന്റെ ഒരു ദാസനാണ് എന്ന ബോധത്തിനനുസരിച്ച് ജീവിക്കാൻ സജ്ജമാക്കുക എന്നതാണ് അത്. സഹോദരങ്ങളെ, നാം അതീവ ജാഗ്രതയിലാണ് ജീവിക്കേണ്ടത്. റമദാൻ അവസാനിക്കുന്നതോടെ പഴയ വഴിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവരുണ്ട്. അള്ളാഹു പറഞ്ഞത് പക്ഷേ ഓർമ്മയിൽ വേണം. ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. റമദാൻ കഴിയുന്നതോടെ വീണ്ടും പഴയ ജീവിത നിലവാരത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നവരെ പറ്റി ഇമാം അഹമ്മദ്, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുമുള്ള എന്നിവരുടെ വാക്കുകൾ പ്രസ്താവ്യമാണ്. അവർ പറയുകയുണ്ടായി, അള്ളാഹുവിനെ റമദാനിൽ മാത്രം തിരിച്ചറിയുന്ന ആളുകൾ എത്രമാത്രം മോശം ജനതയാണ്. മുസ്ലിം സമൂഹമേ, ഈ മാസത്തിലെ നോമനുഷ്ഠാനത്തിൽ മറ്റൊരു യുക്തി കൂടിയുണ്ട്. സമൂഹവുമായുള്ള മുസ്ലിമിന്റെ ബന്ധത്തെ ഗുണകരമായി ബാധിക്കുന്ന യുക്തിയാണത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇണക്കത്തിന്റെയും അടിത്തറയിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന സ്വഭാവ ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ നോമ്പ് സഹായകമാണ്. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത മനസ്സുമായി ആരുമായും ജീവിക്കാൻ നോമ്പ് നമ്മെ പ്രാപ്തമാക്കുന്നുണ്ട്. നോമ്പനുഷ്ഠിക്കുന്നവൻ ചീത്തവൃത്തികൾ ചെയ്യരുത്, കോലാഹലങ്ങളിൽ ഏർപ്പെടരുത്. ആരെങ്കിലും ആക്ഷേപിക്കുന്നുവെങ്കിൽ, കലഹത്തിന് വരുന്നെങ്കിൽ അവരോട് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ഒഴിവാകട്ടെ എന്ന പ്രവാചക വചനം നോമ്പ് വിശ്വാസിയിൽ ഉണ്ടാക്കേണ്ട ഗുണങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് എപ്രകാരമായിരുന്നു നിങ്ങൾ റമദാനിനെ വരവേറ്റിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞത് ഹൃദയത്തിൽ അന്യ മുസ്ലിമിനോട് അല്പം പോലും പകയില്ലാതെയായിരിക്കും ഞങ്ങൾ റമദാനിൽ സ്വീകരിക്കുക എന്നതാണ്. പരോപകാര മനസ്ഥിതിയും സഹായബോധവും നോമ്പ് തമ്മിൽ ഉണ്ടാക്കുന്നുണ്ട്. സദക്ക നൽകാൻ, ഉദാരത കാണിക്കാൻ, ഭക്ഷണം നൽകാൻ, അങ്ങനെ സാമൂഹ്യ ബാധ്യതകൾ നിർവഹിക്കാൻ ഓരോ മുസ്ലിമും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നവന് അവൻ്റേതുപോലുള്ള പ്രതിഫലമുണ്ട് എന്ന പ്രവാചക വചനം ഓരോരുത്തരും ശ്രദ്ധയിൽ വെക്കുക. സ്വഭാവ സംസ്കരണം നോമ്പിന്റെ ഗുണമാണ്. പ്രിയപ്പെട്ടവരെ, സമുദായങ്ങളെ ബാധിക്കുന്ന ഏറ്റവും മോശമായ ചില രോഗങ്ങളുണ്ട്. എന്റെ സമുദായത്തിനും അത്തരം രോഗങ്ങൾ ബാധിച്ചേക്കാം. അവയിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുക. അനുഗ്രഹങ്ങൾ വന്നു കിട്ടുമ്പോൾ അത്യാഹ്ലാദത്തിലും അതിരും വിടലിലും മുഴുകുക. സമ്പന്നതയിൽ ഡമ്പ് കാണിക്കുക. അന്യരോട് പകയും വിദ്വേഷവും അസൂയയും വെച്ചു പുലർത്തുക എന്നിവയാണ് അവ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നാം ശ്രദ്ധ കാണിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഹൃദയ ശുദ്ധീകരണത്തിനും സ്വഭാവ സംസ്കരണത്തിനും കർമ്മങ്ങളുടെ വിപുലീകരണത്തിനും ആയിരിക്കണം ഈ മാസത്തിലും മറ്റെല്ലാ മാസത്തിലും നാം ശ്രദ്ധ കൊടുക്കേണ്ടത്. നോമ്പുകൊണ്ട് ഈ ലക്ഷ്യങ്ങളൊന്നും നേടാനാകുന്നില്ല എങ്കിൽ അത് നഷ്ടമായിട്ടാണ് ഭവിക്കുക. പ്രവാചകൻ പറഞ്ഞില്ലേ, ചീത്ത വാക്കുകളും മോശമായ പ്രവൃത്തികളും ഉപേക്ഷിക്കാത്തവന്റെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല തന്നെ. ചുരുക്കത്തിൽ, അള്ളാഹു നൽകിയ ആരാധനാക്രമങ്ങൾ അള്ളാഹുവിന്റെ ദാസീദാസന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. നാം അള്ളാഹുവിന്റെ ആശ്രയം സദാ ആവശ്യമുള്ളവരാണല്ലോ. അവനാണല്ലോ സർവസമ്പന്നനും പ്രതാപനും. വിശ്വാസികളെ, ഇനി ദിവസങ്ങളേ ബാക്കിയുള്ളൂ. ജീവിതം ഫലപ്രദമായി തീരുന്നതും അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്നതുമായ കർമ്മങ്ങളിൽ താല്പര്യപൂർവ്വം അധ്വാനിക്കുക. നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവയ്ക്കെല്ലാം സമ്പൂർണമായ പ്രതിഫലവും അള്ളാഹു നൽകുന്നതാണ്. റമദാൻ കടന്നുപോകുന്നു. ജീവിതത്തിലെ തെറ്റുകൾക്ക് അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിക്കാനാകുന്ന വിധം റമദാനിൽ നാം ഉപയോഗപ്പെടുത്തിയോ എന്ന് ആലോചിക്കുക. റമദാനിൽ ഒരാൾക്ക് ജീവിക്കാനായിട്ട് അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിക്കും മുമ്പ് ആ റമദാൻ അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുവെങ്കിൽ അവന്റെ നാശം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ആമീൻ പറയുകയും ചെയ്ത ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് നമ്മളെ ശുദ്ധഹൃദയരാക്കി തീർക്കട്ടെ. അള്ളാഹു റമദാനിലെ നമ്മുടെ നോമ്പുകളും നിർബന്ധ ഇബാദത്തുകളും രാത്രി നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും മറ്റെല്ലാ പുണ്യകർമ്മങ്ങളും സ്വീകരിക്കട്ടെ. റമദാനിന് ശേഷം കൂടുതൽ പുണ്യപ്രവർത്തനങ്ങളിൽ അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലോകത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് അള്ളാഹു മുക്തിയും സൗഖ്യവും നൽകട്ടെ. ഈ വിശുദ്ധ ഗേഹങ്ങളുടെ നാടിനെ അള്ളാഹു അഭിവൃദ്ധിയിലാക്കട്ടെ. ഈ നാടിന്റെ അധികാരികളിൽ, ഭരണാധികാരികളിൽ അള്ളാഹു അനുഗ്രഹം വർഷിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ. ലോക ജനതയ്ക്കാകമാനം അള്ളാഹു സുബ്ഹാനഹു വതആല ആരോഗ്യകരമായ ഒരു ജീവിത ചുറ്റുപാട് നൽകട്ടെ. ഹദ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.